ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി ഹൊറർ സിനിമയിൽ വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. അതെ, ഈ ബസൂക്ക എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്ന സിനിമ ഏത് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി മറിഞ്ഞുകൊണ്ട് ഇതിനിടയിൽ പുതിയ ഒരു സിനിമ വരുന്നു എന്നുള്ളതാണ്. വയനോട് സ്റ്റുഡിയോയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. മമ്മൂട്ടി സിനിമകളെക്കുറിച്ച് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന താരത്തെ അല്ലെങ്കിൽ നടനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ ക്യൂവിലുള്ള ആര് എന്ന് ചോദിച്ചാൽ അത് 10-35 വർഷം അല്ലെങ്കിൽ 40 വർഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടി മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തും നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു വർഷം എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ക്യൂവിൽ 10-30 സിനിമകൾ അനൗൺസ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പലരും ഉറപ്പിച്ചിരിക്കുന്ന സിനിമകളുണ്ട്. അതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ബസൂക്ക എന്ന സിനിമ. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട സിനിമ, ഇനിയൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സിനിമ, ഇത് 5 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ക്യൂവിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകത ഇങ്ങനെ ക്യൂവിൽ സിനിമ നിൽക്കുമ്പോഴും അതിനിടയിൽ ക്യൂവിലൂടെ ഇടിച്ചു കയറുന്ന മറ്റ് സിനിമകളും ഉണ്ടാകാറുണ്ടെന്ന്. പ്രീസ് എന്ന സിനിമയാണ് അതിനൊരു എക്സാമ്പിൾ. എന്തായാലും രാഹുൽ സദാശിവൻ്റെ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ സംവിധാനത്തിൽ വരുന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ ചിത്രീകരണം ജൂലൈയിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാനുള്ളത്. അതായത് ഇപ്പോൾ ദിനു ഡെന്നീസിൻ്റെ സിനിമ കംപ്ലീറ്റ് ആകുന്നത് ജൂൺ അവസാനത്തോടെ ആയിരിക്കുമെന്ന് പറയുന്നു. അതിന് ശേഷമാണ് ബസൂക്കയുടെ ഈ ഒരു ചിത്രീകരണത്തിന് ശേഷമാണ് രാഹുലിൻ്റെ ചിത്രത്തിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹൊറർ ഗണത്തിൽപ്പെട്ട ചിത്രം തമിഴിലെ പ്രശസ്തമായ വയനോട് സ്റ്റുഡിയോസാണ് നിർമ്മാണം നിർവഹിക്കാൻ പോകുന്നത്. വിക്രം വേദ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുടെ നിർമ്മാക്കളായ വയനോട് സ്റ്റുഡിയോ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ഇനിയും റെഡ് ട്രെയിൻ, ഭൂതകാലം എന്ന ചിത്രങ്ങൾക്ക് ശേഷമാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മമ്മൂട്ടി സിനിമ. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി സിനിമയാണ്. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദ കോർ അതിൻ്റെ റിലീസിന് ഒരുങ്ങുകയാണ്. മമ്മൂട്ടി ഇതിനകത്തിൽ പറഞ്ഞ പോലെ ജൂണിലായിരിക്കാം ഈ സിനിമയുടെ റിലീസിനാണ് ഏറെ കുറേയും അറിയുന്നത്. അപ്പം അതിനുശേഷമായിരിക്കാം നമുക്ക് കൂടുതൽ, അതേപോലെ തന്നെ ബസൂക്കയുടെ ഈ പറഞ്ഞ പോലെ റിലീസ് കുറച്ചും കൂടെ നീളുമെന്നറിയുന്നുണ്ട്. മമ്മൂട്ടിയും ജ്യോതികയും ആദ്യമായിട്ട് ഒരുമിക്കുകയും ഏറ്റവും ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവരുടെ ഒരു കോമ്പിനേഷനുമാണ്. അപ്പം ഈ ഒരു സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറർ സിനിമയാണ്. ഇതിന് മുമ്പ് നമ്മൾ കേട്ടിരുന്നു, അതായത് മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ വരുന്നു, കമലഹാസന് വെച്ചിരുന്ന റോളായിരുന്നു. കമലഹാസൻ മാറിയിട്ട് അത് മമ്മൂട്ടിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്, ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അപ്പം അത് ഇതിന് ശേഷമാണ് ആ ഒരു സിനിമ വരാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ് നമുക്ക് അറിഞ്ഞിരുന്നത് ബസൂക്കയ്ക്ക് ശേഷം ഉടനെ തുടങ്ങുന്നത് ആ സിനിമയായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രേറ്റ് മീഡിയാസ്.